ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും? എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സേഫ് ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മക്കൾ പോകുന്നവരൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലെ ഇതാ നമ്മൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിസ്കാരം ഓതലും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ റേഡിയോ ഓൺ ആക്കും കേട്ടോ. പിന്നെ അതവിടെ അങ്ങനെ പാടിയും കൂടി ഇരിക്കും. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും അതവിടെ വർക്ക് ചെയ്തോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ ഇത് ചെമ്പെന്താ ബിരിയാണി വെച്ചതൊന്നല്ല കേട്ടോ, കേക്ക് ഉണ്ടാക്കാനുണ്ടാവുമ്പോ അവിടെ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോ അവിടെ തന്നെ വെച്ചതാ. അപ്പൊ ഇനി ഉണ്ടാക്കാനുണ്ട്, അപ്പൊ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ചോറിനുള്ള വെള്ളം ഇതാ ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഇത് അവിടെ ആവുന്നുണ്ട്. അപ്പൊ ചായയുടെ വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട്. അപ്പൊ മക്കള് രണ്ടാളും എണീറ്റ് അവര് നിസ്കരിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ചായ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചായ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ മോൾക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം ചോറും കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കണം. അപ്പൊ സമയമുണ്ട് കേട്ടോ, 5:30 ആയിട്ടുള്ളേ. എന്നാലും അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ സെറ്റ് ആയാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ ചൂടാറണല്ലോ, ചൂടാറിയിട്ട് നമുക്ക് ബോക്സിലാക്കി കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ ചോറിനുള്ള വെള്ളം കൂടെ കാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇത് അങ്ങനെ ആക്കിയിട്ട് അതൊന്ന് കളഞ്ഞിട്ട് ഒഴിക്കാകുമ്പോൾ നല്ലതാണ്. നമുക്കൊരു കറുത്ത ജന്തുക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ തവി ഇതുപോലെ ഇതിൽ വെച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ തളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഗ്യാസിലല്ലേ വെച്ചിട്ടുള്ളത്, അപ്പൊ നമുക്ക് അവിടെ മൊത്തത്തിൽ പോവൂലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ തളച്ച് പോകുന്നതിന് ഒരു പരിധി വരെയൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇന്ന് കറി വെക്കുന്ന എന്താ വെച്ചാൽ വെണ്ടയ്ക്കയാണ്. അപ്പൊ ഒരു നേരത്തിന് നമുക്ക് പച്ചക്കറി ആയതുകൊണ്ട് കൂട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരത്ത് രാത്രികൾക്ക് പച്ചക്കറി ആയാല് അത് പറ്റൂല, നമുക്ക് ചോറല്ലല്ലോ രാത്രി. അതുകൊണ്ട് അപ്പൊ ഇത്തിരി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, അതുപോലെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അതവിടെ വേവുന്നുണ്ട്. അപ്പൊ രണ്ട് കായ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ ഒന്ന് ഉപ്പേരി വെക്കുന്നേ. അപ്പൊ അതിന് ഉപ്പേരിക്കുള്ളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അടുപ്പ് കത്തിക്കാറായിട്ടില്ല കേട്ടോ. അടുപ്പൊന്നും ഇപ്പൊ തന്നെ ഒന്നും കത്ത് തോന്നുന്നില്ല, നിറച്ച് വെള്ളമില്ല അടുപ്പിൽ നിൽക്കണ. അപ്പൊ അതുകൊണ്ട് ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ, ഫുള്ളും കാര്യങ്ങളും എല്ലാം വെച്ചുണ്ടാക്കുന്ന ഗ്യാസുമ്മ തന്നെയാണ്. അപ്പൊ കേക്ക് ഉണ്ടാക്കലും നമുക്ക് ഫുഡ് ഉണ്ടാക്കലും കൂടി ആയിട്ട് ഗ്യാസ് ഇപ്പൊ എത്ര വരെ പോകുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ ഗ്യാസ് കുറേയൊക്കെ കാലിയായി തുടങ്ങിട്ടോ. അപ്പൊ ഓവണും നമ്മൾ റാക്കിന്റെ മേലൊക്കെ വെച്ചിട്ട് അതും താഴത്തേക്ക് ഇറക്കിയിട്ടില്ല, അതൊക്കെ ഇറക്കിയിട്ട് വേണം പിന്നെ അതിലുണ്ടാക്കണെങ്കിൽ. അപ്പൊ അത് ഇറക്കിയാത്തതുകൊണ്ട് പിന്നെ ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ ചോറ് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇനി അത് വാർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതാ കായ, ആ കായ നല്ലോണം കഴുകിയിട്ട് അതിലൊരു പച്ചമുളകും കീറിയിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കൂടിയിട്ടുള്ളത് കണ്ടോ, കറിക്കുള്ള കഷ്ണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി തേങ്ങയാണ് അരച്ച് ചേർക്കുന്നുള്ളൂ, നമുക്ക് ഒരു നേരത്തിന് വേണ്ടിയുള്ളൂ. കുട്ടികൾക്ക് മോൾക്ക് കൊണ്ടുപോകാനും പിന്നെ ഉച്ചത്തേക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഇത്തിരി തേങ്ങ അരച്ച് ചേർക്കണുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ആ കറി ഒന്ന് വറവിടട്ടെ കേട്ടോ. അപ്പൊ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇത്തിരി ഉലുവയും ഒരു ഇത്തിരി കടുകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടൊഴിക്കുകയാണ്. അപ്പൊ അതൊക്കെ അതിന്റെ ശേഷമാണ് പിന്നെ ഞാന് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. അപ്പൊ ഇത് മുറുക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചല്ല കേട്ടോ, മോള് കൊണ്ടുവന്ന് വെച്ചതാണ്. എനിക്ക് രാവിലെ ഇങ്ങനെ ഇതൊന്നും താല്പര്യമില്ല കേട്ടോ. അപ്പൊ ഞാനതിന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. അപ്പൊ അങ്ങനെ കട്ടൻ ചായയും കുടിച്ചു.
അപ്പോഴത്തേക്കും നമ്മുടെ കായ ഉപ്പേരിയും വെന്തിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളമൊക്കെ വറ്റി കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വറവിടാനുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ അതിനുള്ള ചുമന്നുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായക്കുള്ള കടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ബീഫ് കറി ഉണ്ട്, തലേദിവസം രാത്രിയിൽ വെച്ചതാ കേട്ടോ. രാത്രി വെച്ച ബീഫ് കറി ഉണ്ട്. അപ്പൊ ഒന്ന് അതിലേക്ക് ലേശം പുട്ടുണ്ടാക്കിയിട്ട് പുട്ടും ബീഫും കൂടി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നടക്കാൻ നമുക്ക് പ്ലാസ്റ്റർ ഒക്കെ വെട്ടിയതിന്റെ ശേഷം നല്ല വേദന ഉണ്ട് കാലിന് കേട്ടോ. നടക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിന്നിട്ട് അവിടെ ആ ഭാഗത്ത് തന്നെ നിന്ന് എന്തെങ്കിലും ചെയ്യാവുമ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ഒന്ന് നടക്കുമ്പോ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും മാഷാല്ല നല്ല മാറ്റമുണ്ട്, കുറഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണത്തെ പോലെ നമ്മൾ ഓടി നടന്ന് പണിയെടുക്കുക എന്ന് പറയില്ല, അപ്പൊ അതുപോലെ നമുക്ക് പറ്റൂല പോട്ടാ. പിന്നെ നമ്മുടെ സുന്ദരി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഓടി വന്നിട്ടുണ്ട്. ഇനി അത് ഇറങ്ങൂല കേട്ടോ, ഒക്കത്തൊന്നും ഇറങ്ങൂല. കുറച്ച് സമയം അവളുടെ കൂടെ നമ്മള് എന്തെങ്കിലും ഒന്ന് കളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കിടക്കുക ചെയ്താൽ തന്നെ ആള് ഓക്കെ ആവുള്ളു. എന്താ വന്നപാട് ഉമ്മയും തന്ന് തോളിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ പക്ഷെ ഞാൻ ഈ ഉപ്പേരിക്കുള്ളത് ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കടുകൊക്കെ പൊട്ടി ഉള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഒന്ന് വറവിടാട്ടോ. പക്ഷെ വെള്ളം ഒക്കത്ത് വെച്ചിട്ട് നടക്കൂല, കാരണം അതിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ മേത്തൊക്കെ ആവൂലേ. അപ്പൊ ഇറങ്ങാൻ പറയുമ്പോ ഉമ്മ തന്നിട്ട് വീണ്ടും ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ താഴെ ഇറക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ, പക്ഷെ ആള് ഇറങ്ങൂല. സനമോള് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, ഓരോന്നും കാണിച്ചിട്ട് പോണില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, ഗ്യാസ് നല്ല കുറച്ച് വെച്ചിട്ട്. എന്നിട്ട് പിന്നെ സനമോളെ എടുത്ത് കൊടുത്ത്, ഓരോന്നും കളിക്കാനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവളെ എടുത്ത് കൊടുത്ത്. പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ വറവിടലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ കുറച്ച് സമയത്ത് അവളുടെ കൂടെ ഇരുന്ന് കളിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സനമോൾക്ക് ഉള്ള ലഞ്ചൊക്കെ ഇതാ ആക്കി കൊടുക്കുകയാണ്. കറിയും ഉപ്പേരിയും ഇതെല്ലാം ചൂടാറിയതിന് ശേഷം ഒക്കെ ഒന്ന് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു കേട്ടോ. ഇവിടെ ഒരാൾ ഇതാ രാവിലെ തന്നെ കേക്കാണ് കഴിക്കണേ കേട്ടോ. അപ്പൊ ഞാൻ ഒരു ആ ഒരു ബോക്സില് ഡ്രീം കേക്ക് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ഞാൻ ലേശമുള്ളൂ ബാക്കി കേട്ടോ. അപ്പൊ അത് തീർക്കുകയാണ് ഇപ്പൊ ഒന്ന് രാവിലെ ഇരുന്നിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കിയിരുന്നു. അത് ഇതാ മക്കൾക്ക് ഇതാ വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ പൂവാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിന്നു 8, 20 ഒക്കെ ആകുമ്പോഴത്തേക്കും ചിന്നു പോവും. സനമോള് 9 മണിക്ക് പോവുള്ളൂ. അപ്പൊ എന്നാലും എല്ലാം റെഡി ആയ ഒരു സമാധാനമാണ്. അപ്പൊ ദാ മക്കള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്, ബീഫ് കറിയും പുട്ടുമാണ്. അപ്പൊ ആദ്യം ചിന്നുവാണ് ചായ കുടിക്കുന്നത്, കഴിഞ്ഞിട്ട് പിന്നെ സനമോള് ഇരിക്കണുള്ളൂ. സനമോള് പോവാന് റെഡി ആവുകയാണ് കേട്ടോ. മുടികെട്ടലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവിടെ വന്നിട്ട് കേക്ക് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ചിന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് സനമോള് പോകുമ്പോ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അവള് പോയി. അപ്പൊ സമയം 9 മണിയാണ് കേട്ടോ. അപ്പൊ അവള് പോയതിനു ശേഷം ഞാനും ചായ കുടിച്ചു കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അടിച്ചു വാരലും തുടക്കലും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നടന്നിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാനൊരു ബാലൻസ് കിട്ടൂല, കാലിന് നല്ല വേദന എടുക്കും. അപ്പൊ അതുകൊണ്ട് അത് മോളാണ് ചെയ്തത് കേട്ടോ. ചില ദിവസം അടിച്ചു വാരിയിടും, പിന്നെ വന്നതിന്റെ ശേഷമാണ് തുടക്കിയ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചനൊക്കെ ഇതാ എല്ലാം ക്ലീനായി. അപ്പൊ ഈ ഫുഡും കാര്യങ്ങളും ഞാൻ പുറത്ത് അടുക്കളയിലായിരുന്നല്ലോ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കൊണ്ടുവെക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഫുള്ള് ക്ലീൻ ആവണം. വെള്ളമൊക്കെ കയറിയതായി നിന്നിരുന്നല്ലേ. അവിടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഈ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഉളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഇനിയും. അപ്പൊ റേഡിയോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണേ. അതുപോലെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്.
ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.